ഫ്രണ്ട്സ്, വെൽക്കം ടു ലീന ഫുഡ് വേൾഡ്. തലേന്നത്തെ ബാക്കി വരുന്ന ചോറ് കളയാന്ന് പറയുമ്പം കുറച്ച് വിഷമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആ ചോറ് കൊണ്ട് ഒരു കിടിലൻ ഹൽവൻ റെഡിയാക്കിയാലോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം. ഇപ്പൊ ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കരനെ നല്ല സിറപ്പ് പോലെ ആക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ജാഗ്രിയൊക്കെ നല്ലോണം മെൽട്ട് ആയിട്ട് നല്ല സിറപ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി ഹൽവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിനെ നമുക്കൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ള എള്ള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബദമും കാഷ്യും അങ്ങനത്തെ നട്ട്സൊക്കെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കിസ്മിസും. ഇനി 1 ബൗളിൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കണം. ഇതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ജാഗ്രി സിറപ്പിനെ ഒന്ന് അരിച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ചോറും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറും ജാഗ്രിയും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല തിക്കായിട്ട് വരണം. ഇതിനെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഹൽവ ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് പാനിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല, നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ബൗളിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. സൈഡ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇതൊന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൽവ നല്ലോണം തണുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും ഹിറ്റ് ചെയ്യണേ.